ആ ദിവസം ന്യൂസ് ഫീൽഡിൽ മിന്നിമറിഞ്ഞു പോയ വാർത്ത സെലക്കാവോസിന്റെയും മാഡ്രിഡിസ്റ്റുകളുടെയും പ്രിയപ്പെട്ടവനെ പറ്റിയുള്ളതായിരുന്നു. കുറച്ചുനാൾ ആ കാര്യത്തെ ഞാൻ മറന്നെങ്കിലും പിന്നെയും എന്റെ ചിന്തകളെ മനസ്സിൽ വീണ്ടും തിരികെ കൊണ്ടുവന്നു. ഒരുപക്ഷെ കാൽപന്ത് ലോകത്തെ അത്രമേൽ മനോഹരമാക്കിയവനാണ് അയാൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അയാളുടെ ജന്മദിനത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കാനും തോന്നിയത്. കാൽപന്തിന്റെ സംസ്കാരം സമൃദ്ധമായി നിലകൊണ്ട ബ്രസീലിലെ ബോട്ടോഫോഗോ ബീച്ചുകളിൽ നിന്നും കാലിൽ മെനഞ്ഞെടുത്ത ആ സ്വപ്നം ആ പയ്യനെ കൊണ്ടു ചെന്നെത്തിച്ചത് യൂറോപ്യൻ ഫുട്ബോൾ പാരമ്പര്യത്തിന്റെ വിഭവസമൃദ്ധമായ സംസ്കാരം ഇരമ്പി നിന്ന റിയൽ മാഡ്രിഡ് എന്ന ക്ലബിലായിരുന്നു. തന്റെ ഫുട്ബോൾ കരിയറിലെ 25 കപ്പും വാനോളം ഉയർത്തി അങ്ങനെ സന്തോഷത്തിൽ മതിമറന്ന ആ ഒരു മുഖം ഓരോ ഗാലറ്റിക്കോ ഫാൻസും ലോകം മുഴുവനുള്ള ഓരോ ഫുട്ബോൾ പ്രേമിയും എത്ര മനോഹരമായാണ് കൺകുളിറുകെ കണ്ടത്. ഫൈനൽ വിസിലിനു ശേഷം വിജയപേരിയിൽ മുഴങ്ങിയ പാരീസിന്റെ വെള്ളി വെളിച്ചത്തിൽ എല്ലാം കൊണ്ടും മനോഹരമാക്കി തീർത്തപ്പോൾ പെയ്തൊഴിയാൻ ബാക്കിയാക്കി പോയത് സുന്ദര മുഹൂർത്തങ്ങളുടെ അവസാനമായിരുന്നു. 2007 മുതൽ 2022 വരെയുള്ള റിയൽ മാഡ്രിഡിന്റെ ഓരോ മത്സരത്തിലും കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹാരിത പകർന്ന ദൃശ്യങ്ങളിലൊന്നാണ് മാർസലോ എന്ന ആ പ്രതിഭാധനന്റെ എതിർ താരങ്ങളെ മറികടന്ന് ബോക്സിലേക്ക് കയറിയുള്ള ഇടംകാലിനാൽ സൃഷ്ടിക്കുന്ന ആ മായാജാലം. മുന്നേറ്റ നിര സൃഷ്ടിക്കുന്ന ആ മാന്ത്രികത ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മാർസലോ മെനഞ്ഞെടുക്കുന്ന ആ നീക്കങ്ങൾ ഒന്ന് വേറെ തന്നെയായിരുന്നു. സ്വന്തം ജീവനോളം ഈ ക്ലബിന് നെഞ്ചിലേറ്റിയ കോടിക്കണക്കിന് ആരാധകർക്ക് അവൻ വെറുമൊരു താരം മാത്രമായിരുന്നില്ല. കളിക്കളത്തിൽ ആ ചുരുണ്ട മുടിക്കാരനെ അവരൊന്നും ചേർത്ത് പിടിച്ചിട്ടേയുള്ളൂ. പരിശീലന വേളകളിലെയും കളിക്കളത്തിലെയും ചാരുത പകർന്ന ഓരോ മുന്നേറ്റങ്ങളും കുസൃതികളും ഓരോ നിമിഷവും ഓരോ കാണികളിലും ആഹ്ലാദവും ആരാധനയും കൂടിക്കൊണ്ടേയിരുന്നു. സാന്റിയാഗോ ബെർണാബ്യു വിട്ട് മറ്റെവിടെ പോയാലും അവന് തുല്യം അവൻ മാത്രം എന്നും ബാക്കിയാവും. പക്ഷേ ഇനിയും ഒരുപാട് നാൾ ഓർമ്മിക്കാനുള്ള മുഹൂർത്തങ്ങൾ ബാക്കിയാക്കി മറ്റൊരിടം തേടി പോയി കഴിഞ്ഞിരിക്കുന്നു. ചുരുണ്ട മുടിയും തിളക്കമാർന്ന കണ്ണുകളും പകർന്ന സൗന്ദര്യം എന്നും ഓരോ കാൽപന്ത് പ്രേമിയിലും അവശേഷിക്കും തെല്ലും മങ്ങാതെ. Qué buena la jugada, Marcelo está dentro, Marcelo está dentro, Marcelo ante la fuente, Marcelo ha llegado el 0-3, qué golazo acaba de marcar el Real Madrid, qué golazo. മാർസലോ മറ്റേത് പ്ലെയറെ പോലെ തന്നെ തന്നിലൊരു പാരമ്പര്യം അവശേഷിപ്പിക്കുന്നവനാണ്. എക്കാലത്തെയും മികച്ച ലെഫ്റ്റ് ബാക്കുകളിൽ ഒരാൾ, സാന്റിയാഗോ ബെർണാബ്യുവിന്റെ മൈതാനം അലങ്കരിച്ചവരിൽ ഏറ്റവും മികച്ചവൻ എന്നിങ്ങനെ നീളുന്നു അവന്റെ അലങ്കാരങ്ങൾ. 25 ട്രോഫികളുമായി ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നിങ്ങനെ നീളുന്നു അവന്റെ ഖ്യാതികൾ. 2007 ഫ്ലുമിനൻസിൽ നിന്ന് റിയൽ മാഡ്രിഡുമായി ഒപ്പുവെച്ചതിനു ശേഷം മാർസലോ റയലിനായി 500-ലധികം മത്സരങ്ങളാണ് പാരമ്പര്യത്തിന്റെ അതിർട്ടം വിളിച്ചോതിയ തൂവള്ള ജേഴ്സി അണിഞ്ഞത്. 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 4 ക്ലബ് ലോകകപ്പുകൾ, 3 യൂറോപ്യൻ സൂപ്പർ കപ്പുകൾ, 6 ലാലിഗ കിരീടങ്ങൾ, 2 കോപ്പ ഡെൽ റേ, 5 സ്പാനിഷ് സൂപ്പർ കപ്പുകൾ എന്നിവ അദ്ദേഹത്തിന്റെ ട്രോഫി നേട്ടത്തിൽ പ്രൗഢിയോടെ ഇരിക്കുന്നു. കഴിഞ്ഞ വർഷം മാഡ്രിഡിസ്റ്റ് പ്രതിരോധത്തിന്റെ വൺമതിലായ സെർജിയോ റാമോസ് പാരീസ് സെന്റ് ജെർമനിലേക്ക് മാറിയതിനു ശേഷം ക്യാപ്റ്റൻ ആംബാൻഡും മാർസലോക്ക് കൈമാറി. അദ്ദേഹം ഒരു യുവ കളിക്കാരനാണ്, അവൻ ടീമിലേക്ക് കുറച്ച് പുതുമ പകരും, ഒപ്പം ഇനി പലതും ഇവിടെ കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ പദ്ധതിയുടെ ഭാഗവുമാണ്. കാലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ആ പ്രസ്താവനയോട് 100% നീതീകരിക്കുന്നൊരു പ്രകടനം മാഡ്രിഡിസ്റ്റ്ക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടാണ് അവൻ മടങ്ങുന്നത്. ഗാലറ്റിക്കോയുടെ ഭാഗമായിക്കൊണ്ട് നല്ല ഇന്നലകളിൽ നമ്മോട് ചേർന്ന് നിന്ന ആ താരം നമുക്ക് സമ്മാനിച്ച ഓർമ്മകളെ എന്നും മനോഹരമായി തന്നെ മായാതെ ഓർക്കാം. അതെ, അയാൾ മാഡ്രിഡിസ്റ്റുകൾക്ക് ഇന്നും പ്രിയപ്പെട്ടവനാണ്. ఎలా బతుకుతావో నాకు తెలియదు, కానీ చచ్చిపోయేటప్పుడు మాత్రం ఒక రాజులాగా పెద్ద శ్రీమంతుడివై చచ్చిపోవాలి.